നമസ്കാരം കൈ വിറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷാ സഹായിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ പതിനൊന്നാം ക്ലാസ്സിലെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന അധ്യായമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ എൻട്രൻസ് ചോദ്യ പേപ്പറിലെ ചില ചോദ്യങ്ങളും നമ്മൾ ഇതോടൊപ്പം വിലയിരുത്തുന്നു ഈ കെമിക്കൽ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന അധ്യായത്തിൽ നിങ്ങൾ പതിനൊന്നാം ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട ചില കണ്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവിടെ ആദ്യമായി നിങ്ങൾ ലിവിസ് സിമ്പൽ എന്ന് പറയുന്ന ആശയമാണ് ഡിസ്കസ് ചെയ്തത് ഓരോ മൂലകങ്ങളുടെയും ബാലൻസ് ഷീനിലെ ഇലക്ട്രോണുകൾ ഡോട്ട് ഉപയോഗിച്ച് നിങ്ങൾ അത് റെപ്രസെൻ്റ് ചെയ്തു അതിനുശേഷം ഒപ്റ്ററൂൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് തിയറി ഓഫ് ബോണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ ഏതൊരു മൂലകവും അതിൻ്റെ ബാഹിതം ഷീലിൽ ബാലൻസ് ഷീലിൽ എട്ട് ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിലൂടെ എട്ട് ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യുന്ന ഒക്റ്ററ്റ് റൂൾ മനസ്സിലാക്കി എന്നാൽ ആ റൂളിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്താണ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ഒക്ടറ്റ് എന്താണെന്ന് അതിന് വേണ്ടത് ഉദാഹരണങ്ങളും പരിചയപ്പെട്ടു ദെൻ പോളാർ ബോണ്ട് എന്താണ് നോൺ പോളാർ ബോണ്ട് എന്താണ് അവിടെ പൊളാരിറ്റി ഓഫ് ബോണ്ടിലാണ് നമ്മൾ ഡയപ്പോൾ മൊമെൻ്റ് എന്ന ആശയം ഡിസ്കസ് ചെയ്തത് വിറ്റ് ഈസ് ഗൺ ആസ് ക്യൂ ഇൻ ടു ഡി അതിനുശേഷം വി എസ് ഇ പി ആർ തിയറി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അവിടെ വിവിധ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് ആ തിയറിയുടെ സഹായത്തോടുകൂടി നമ്മൾ വിശദീകരിച്ചു അതിനുശേഷം ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് അവിടെ ആക്സെൽ ആൻഡ് ലാറ്ററൽ ഓവർലാപ്പിംഗ് പരിചയപ്പെട്ടു ആക്സെൽ ഓവർലാപ്പിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന സിഗ്മ ബോണ്ട് ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിങ്ങിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന പൈ ബോണ്ടിനെ പറ്റി മനസ്സിലാക്കി പിന്നെ നമ്മൾ വളരെ വലിയൊരു ആശയം ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പരിചയപ്പെട്ടു ഹൈബ്രിഡൈസേഷനിൽ വിവിധ തരം ഹൈബ്രിഡൈസേഷൻ എസ് പി എസ് പി റ്റു എസ് പി ത്രീ ദെൻ ഡി ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്ത് വരുന്ന എസ് പി ത്രീ ഡി എസ് പി ത്രീ ഡി ടു തുടങ്ങിയ ഹൈബ്രിഡൈസേഷൻ അതിനെല്ലാം ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചു ദെൻ അടുത്ത തിയറി നമ്മൾ പരിചയപ്പെട്ടത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് അവിടെ ചില ഡൈ അറ്റോമിക് മോളിക്കുൾസിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തി അതിനുശേഷം ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം അതിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലും ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി പിന്നെ അവസാനമായി ഹൈഡ്രജൻ ബോണ്ടിംഗ് എന്താണ് ഹൈഡ്രജൻ ബോണ്ടിംഗ് വിവിധതരം ഹൈഡ്രജൻ ബോണ്ടിങ്ങുകൾ എന്തൊക്കെയാണ് ഇൻ്റർ മോളിക്കുലാർ ആൻഡ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് മനസ്സിലാക്കി അപ്പോൾ ഇത്രയും ആശയങ്ങൾ കുഞ്ഞുങ്ങൾ ഇതോടൊപ്പം പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾ ഈസ് നോട്ട് ഫോളോഡ് തന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് നോക്കാം എ സി എച്ച് ഫോർ മീഥെയിൻ എൻ എച്ച് ത്രീ അമോണിയ എൻ ഒ നൈട്രിക് ഓക്സൈഡ് എച്ച് ടു ഒ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ചോദ്യം ഇതാണ് ഒക്റ്ററ്റ് റൂൾ ഫോളോ ചെയ്യാത്ത മോളിക്കുള്ള ഏതെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് ഒക്റ്ററ്റ് റൂൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് തിയറി ഓഫ് ബോണ്ടിംഗ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഒരു എലമെൻ്റ് ബാഹിത മെഷീനിൽ വാലൻസ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ സക്യൂർ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ അത് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഗെയിൻ ഓർ ലോസ് അതുപോലെ തന്നെ ഷെയർ ചെയ്താണ് ആ എട്ട് ഇലക്ട്രോൺ എന്ന എന്ന അവസ്ഥയിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഈ മോളിക്യൂൾസിലെ സെൻട്രൽ ആറ്റങ്ങളിൽ എവിടെയാണ് ഒപ്റ്റിട്രൂള് ഫോളോ ചെയ്യാത്തത് ഒന്നാമത്തെ ഓർഷം നോക്കേ മീഥെയിൻ സെൻട്രൽ ആറ്റം എന്താ കാർബൺ ആണ് കാർബൺ അറ്റം നമ്പർ സിക്സ് ആണ് കുഞ്ഞുങ്ങൾക്കറിയാം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിറേഷൻ എഴുതുമ്പോൾ ടു കോം ഓഫ് ഫോർ അപ്പോൾ കാർബൻ്റെ വാലൻഷെല്ലിൽ നാല് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റമാണ് ഹൈഡ്രജൻ ആണ് ഒരു ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ വെച്ച് നമ്മൾ നാല് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ കാർബൻ്റെ വാലൻ ഷെല്ലിൽ നാല് ഇലക്ട്രോൺസ് ദെൻ ഹൈഡ്രജൻ നാല് ഇലക്ട്രോൺ ഫോ ഫോർ പ്ലസ് ഫോർ എട്ട് ഇലക്ട്രോൺസ് എന്ന നമ്മുടെ സെൻട്രൽ ആറ്റമായ കാർബണ് ചുറ്റും എട്ട് ഇലക്ട്രോൺസ് അവിടെ ഒപ്റ്ററ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ മോളിക്യൂൾ നോക്കാം എൻ എച്ച് ത്രീ സെൻട്രൽ ആറ്റം നൈട്രജൻ വാലൻസ് ഇലക്ട്രോൺസ് അഞ്ചാണ് നൈട്രജൻ്റെ കേസിൽ മോണോ വാലൻ്റായ ഹൈഡ്രജൻ മൂന്ന് മൂന്നാറ്റങ്ങളിലെ ഉള്ളത് അപ്പോൾ അഞ്ച് ദെൻ ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ അഞ്ച് മൂന്നും എട്ട് എട്ട് അവിടെയും ഒപ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറ്റൊരു മോളിക്കൂൾ കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൻ്റെ അറ്റോ നമ്പർ സിക്സ് ആണ് അവിടെ നാല് ഇലക്ട്രോൺസ് വാലൻഷെല്ലുണ്ട് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഓർക്കുന്നുണ്ടായിരിക്കും സി ഡബിൾ ബോണ്ട് ഓ രണ്ട് ഓക്സിനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ എട്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ദെൻ വാട്ടറാണ് നാലാമത്തെ മോളിക്യൂൾ സെൻട്രൽ ആറ്റം എന്താണ് ഓക്സിജൻ വാലൻഷെൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ആറ് ഇലക്ട്രോൺസ് മോണോ ആയ രണ്ട് ഹൈഡ്രജൻ ആണല്ലോ അപ്പോൾ ആറിൻ്റെ കൂടെ രണ്ടും കൂടെ ആകുമ്പോൾ എട്ട് ആയി സോ കംപ്ലീറ്റ് ആയി അപ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്ന ഒരു ചോയ്സ് ആരാണുള്ളത് നൈട്രിക് ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡ് ഒരു ഓഡ് ഓഡിലക്ട്രോൺ സ്പീഷീസാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ഒക്റ്റട്രൂൾ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഈ സ്ട്രക്ചറിൽ കാണാം നൈട്രിക് ഓക്സൈഡിൽ നൈട്രജൻ്റെ കയ്യിൽ ഓഡിലക്ട്രോൺ ആൾ സെൻട്രൽ ആറ്റമായി നൈട്രജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല സോ ഈ കൊസ്റ്റിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾ ഈസ് നോട്ട് ഫോളോഡ് ഓപ്ഷൻ സി നൈട്രിക് ഓക്സൈഡ് ഇതോടൊപ്പം ഒരു കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക നൈട്രിക് ഓക്സൈഡ് കൂടാതെ നൈട്രജൻ ഡയോക്സൈഡും ഒക്ട്രോൾ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുസരിക്കാത്ത ഒരു മോളിക്യൂളാണ് പിന്നെ ഒക്ടോട്രോൾ വയലേറ്റ് ചെയ്യുന്ന മൊളിക്കൂൾസിൻ്റെ കാര്യം നമ്മൾ വേറെ പറയുമ്പോൾ എക്സ്പാൻഡ് ഒക്റ്റു വരുന്നുണ്ട് അതായത് എട്ടിൽ കൂടുതൽ വരുന്ന കേസ് അതും റൂൾ വയലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് പി സി എൽ ഫൈവ് ഫോസ്ഫറസ് പെൻഡാ ക്ലോറൈഡ് അവിടെ അതുപോലെ തന്നെ എസ് എഫ് സിക്സ് സൾഫർ ഹെക്സാ ഫ്ലോറൈഡ് അതുപോലെ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ് റൂൾ വയലേറ്റ് ചെയ്യുന്നതാണ് അവിടെയും എട്ട് ഇലക്ട്രോൺസ് ഇല്ലാത്ത അവസ്ഥ അത് നമ്മൾ ബി ഇ സി എൽ ടു ബെർലിയം ക്ലോറൈഡ് അതുപോലെ ബി സി എൽ ത്രീ ബോറോൺ ട്രൈക്ലോറൈഡ് ഒക്കെ പരിചയപ്പെട്ടതാണ് ശരി രണ്ടാമത്തെ ചോദിച്ചു ചോദിച്ചിരിക്കുക പോവാം ദ ഫോർമൽ ചാർജ് ഓൺ കാർബൺ ആറ്റം ഇൻ കാർബണേറ്റീസ് കാർബണേറ്റിലെ കാർബൺ ആറ്റത്തിൻ്റെ ഫോർമൽ ചാർജ് എന്താണ് ഇത് വളരെ വ്യക്തമായ നമ്മൾ എൻ സി ആർ ടിയിൽ പഠിക്കുന്നതാണ് ഫോർമൽ ചാർജ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചാർജ് സെപ്പറേഷനിൽ വരുന്നതല്ല ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ ഇതിനോടൊപ്പം ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫോർമൽ ചാർജ് ഈക്വൽ ടു ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ മൈനസ് നോൺ ബോണ്ടെലക്ട്രോൺ എന്താണ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുക നമ്മൾ വേറൊരു പേരിൽ എന്ത് വിളിക്കുമ്പോൾ ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ബോണ്ടഡ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഹാഫ് ഇൻറ്റു ബോണ്ടഡ് ഇലക്ട്രോൺസ് അപ്പോൾ ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ വാലൻസ്ഡ് ഇലക്ട്രോൺസ് മൈനസ് നോൺ ബോണ്ടഡ് അല്ലെങ്കിൽ നോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇവിടെ സെൻട്രൽ ആറ്റം കാർബിൻ്റെ ഫോർമൽ ചാർജ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് കാർബണിൻ്റെ വാലൻസ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ് ഫോർ മൈനസ് നോൺ ബോണ്ടഡ് മീൻസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് എത്തുന്നുണ്ട് ആ സ്ട്രക്ചർ നോക്കെ കാർബൻ്റെ കയ്യിൽ ബോണ്ടിംഗിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ല അപ്പോൾ ആണ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം മൈനസ് വൺ ബൈ ടു ഇൻറ്റു ബോണ്ടഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ബോണ്ടഡ് ഇലക്ട്രോൺ കാർബൺ ചുറ്റും എത്ര ബോണ്ട് ഉണ്ട് വൺ ടു ത്രീ ഫോർ നാല് ബോണ്ട് കുഞ്ഞുങ്ങൾ കാണാമല്ലോ ഒരു ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ വെച്ച് നാല് ബോണ്ടിൽ എട്ട് ഇലക്ട്രോൺ സോ ഇറ്റ് ഈസ് എയ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും സീറോ സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് കാർബണിൻ്റെ ഫോർമൽ ചാർജ് കാർബണേറ്റിൽ ആൻസർ ഈസ് ആണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ദ ബോണ്ട് ഈസ് നോൺ ഡയറക്ഷണൽ കൊടുത്തിരിക്കുന്ന ഏത് സ്പീഷീസിലാണ് നോൺ ഡയറക്ഷണൽ ബോണ്ട് ഉള്ളതെന്ന് അപ്പോൾ ഉദാഹരണങ്ങളിലൂടെ നോക്കിയാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പി സി എൽ ത്രീ ആർ ബി സി എൽ റുബീഡിയം ക്ലോറൈഡ് ബി സി എൽ ത്രീ ബോറോൺ ട്രൈ ക്ലോറൈഡ് ബി ഇ സി എൽ ടു ബെർലിയം ഡൈക്ലോറൈഡ് സി എച്ച് ഫോർ മീതനി മോളിക്യൂൾസ് നോക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മൾ ഒരു ചെറിയ ആശയം മനസ്സിൽ ഓർത്താൽ ഈ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും പി സി എൽ ത്രീ എന്ന് പറയുന്നത് ഒരു കോവാലൻറ്റ് മോളിക്യൂളാണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് പിരമിഡൽ നിന്ന് പഠിച്ചതാണ് അതായത് ഫോസ്ഫറസ് എന്ന് പറയുന്ന സെൻട്രൽ ആയി ചുറ്റും ക്ലോറിൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ നിന്ന് കിട്ടുന്ന അറേഞ്ച്മെൻ്റ് ആണ് പിരമിഡൽ എന്ന് പറയുന്നത് ബോറോൺ ട്രൈക്ലോറൈഡ് അവിടെയും നമ്മൾ അത് ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ എന്ന് പഠിച്ചതാണ് പ്രത്യേക ഡയറക്ഷൻ ഉണ്ട് ഓരോ ദിശയിലോട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ നേച്ചർ എന്ന് പറയുന്നത് ബെർലിയം ക്ലോറൈഡ് ഷേപ്പ് എന്താ ലീനിയർ അപ്പോൾ അവിടെയും ഡയറക്ഷൻ നേച്ചറുണ്ട് സി എച്ച് ഫോർ മറ്റൊരു എക്സാമ്പിൾ സി എച്ച് ഫോർ അവിടെ ടെട്രാഹിഡൽ ആണ് അതിൻ്റെ ഷേപ്പ് അപ്പോൾ നോൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേക ദിശയിലോട്ട് ക്രമീകരിക്കാത്ത രീതിയിൽ തീർച്ചയായും ഈ ചോയ്സ് കുഞ്ഞുങ്ങൾ നോക്കിയാൽ അതിൽ ഒരു എക്സ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റുബീഡിയം ക്ലോറൈഡ് അതൊരു അയോണിക് കോമ്പൗണ്ടാണ് അത് ഡിസോസീറ്റിഡ് ആയിട്ട് പോകുന്ന ഒരു അയോണിക് കോമ്പൗണ്ടാണ് അവിടെ ബോണ്ടുകൾ എപ്പോഴും നോൺ ഡയറക്ഷണൽ ആയിരിക്കും ഓക്കെ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ഇനി ഡയറ്റോമിക് മോളിക്യൂൾ ദ ബോണ്ട് ഡിസ്റ്റൻസ് ഈസ് വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സെവൻ സെൻറ്റിമീറ്റർ ഇഫ് ഇറ്റ്സ് ഡയപ്പോൾ മൊമെൻ്റ് ഈസ് ഫോർ പോയിൻ്റ് എയ്റ്റ് ഡിബേ വട്ട് ഇസ് എ ഫ്രാക്ഷണൽ ഇലക്ട്രോണിക് ചാർജ് ഓൺ ഈ ചാറ്റ് അപ്പോൾ ഇവിടെ ഡയപ്പോൾ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ് എപ്പോഴാണ് നമ്മൾ ഡയപോൾ മൊമെൻ്റ് എന്ന ആശയത്തിലൊക്കെ വരുന്നത് ഒരു പോളാർ മോളിക്യൂൻ്റെ കേസിൽ അല്ലേ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുള്ള കേസ് വരുമ്പോൾ അതൊരു കോവാലൻ്റ് ബോണ്ടായിരിക്കണം ആ കോവാലൻ്റ് ബോണ്ടിൽ ഒരു ചാർജ് സെപ്പറേഷൻ വരുമ്പോൾ പോളാരിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡയപ്പോൾ മെൻ്റ് എന്ന ആശയം വിശദീകരിക്കുന്നത് ഡയപ്പോൾമെൻറ്റ് മ്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു വിച്ച് ഇസ് ഗിവിൻ ആസ് ക്യൂ ഇൻറ്റു ഡി ക്യൂ എന്താണ് ചാർജ് ആൻഡ് ഡി ചാർ സെപ്പറേഷനാണ് നമ്മൾ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ഇലക്ട്രോണിക് ചാർജ് കണ്ടുപിടിക്കാനാണ് ഡയപ്പോൾ മൊൻറ്റ് കണ്ടുപിടിക്കാനല്ല എന്തായാലും ഡയപ്പോൾ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യു ഇൻറ്റു ഡി ആണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഡയപ്പോൾ മൊമെൻറ്റ് തന്നിരിക്കുന്നത് ഫോർ പോയിൻറ്റ് എയ്റ്റ് ഡി ആണ് ഡിബൈ ആണ് ഒന്ന് ശ്രദ്ധിച്ചോണം ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ ഡിബയെ നമ്മൾ കുളമ്പ് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും ഡിബ ഒരു ഡിബെന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ത്രീ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി കൂളമ്പ് മീറ്ററാണ് അപ്പം ഡിബയിൽ മീറ്റർ എന്ന് പറയുന്ന വരുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിലാണ് കുഞ്ഞുങ്ങളതിനെ മീറ്ററിലാക്കാൻ മറന്നു പോകരുത് ടെൻറേസ് ടു മൈനസ് സെവൻ സെൻറ്റിമീറ്റർ എന്നുള്ളത് ടെൻറേസ് ടു മൈനസ് നയൻ മീറ്ററായിട്ട് മാറും സോ സബ്സ്റ്റ്യൂഷൻ നോക്കിയട്ടെ ക്യൂവിൻ്റെ വാല്യൂ ഫോർ പോയിൻറ്റ് എയ്റ്റ് ഡിബ ആയിരുന്നു നമ്മളതിനെ കുളം മീറ്ററിലോട്ട് മാറ്റി ത്രീ പോയിന്റ് ത്രീ ത്രീ ഇൻറ്റു ടെൻറേസ് ടു മൈനസ് തേർട്ടി തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ക്യു ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു ഡി ഡിസ്റ്റൻസ് ഞാൻ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കണമെന്ന് പറഞ്ഞ് ടെൻറേസ് ടു മൈനസ് മീറ്ററായി അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ ത്രീ പോയിൻറ്റ് ത്രീ ത്രീയെ നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ടെൻ ബൈ ത്രീ എന്ന് ആക്കിയിട്ടുണ്ട് നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ അതായത് സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ റൈസ് മൈനസ് ട്വൻ്റി വന്ന് കിട്ടും പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷണൽ ഇലക്ട്രോണിക് ചാർജ് ആണ് അപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ ബാക്കിയുണ്ട് ഫ്രാക്ഷണൽ ഇലക്ട്രോണിക് ചാർജ് കണ്ടുപിടിക്കാൻ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം ആ കിട്ടിയിരിക്കുന്ന ഇലക്ട്രോണിക് ചാർജിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അത് നടന്നു പോകരുത് ഫ്രാഷൻ ഇലക്ട്രോണിക് ചാർജ് കണ്ടുപിടിക്കാൻ കിട്ടിയിരിക്കുന്ന ക്യൂ എന്ന ചാർജിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് അതായത് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻറ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും സീറോ പോയിൻ്റ് വൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ നാലാമത്തെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് സീറോ പോയിൻറ്റ് വൺ അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുന്ന കാര്യം ഞാൻ എടുത്തു പറഞ്ഞു അതൊന്ന് ശ്രദ്ധിച്ചോണം ഡിബൈ നമ്മൾ കൂളം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഷോ ഒക്റ്റാ ഹീഡ്രൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് തന്നിരിക്കുന്ന ഏത് മോളിക്യൂളിലാണ് ഒക്ടാ ഹീഡറിൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് നോട്ട് ഷോ എന്നാണ് കേട്ടോ പലപ്പോഴും അത് അബദ്ധം പറ്റുന്നതാണ് നോട്ട് ഷോ എന്നാണ് ഏതിനാണ് അങ്ങനെ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തത് എന്നാണ് ചോദ്യം ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ബി ആർ എഫ് ഐ ബോറോൺ പെൻഡാ ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കിയാൽ മതിയാവും അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനൊരു ആശയം കൊണ്ടുവരാം ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റംസ് ഇത് ന്യൂട്രൽ മോളിക്കൂടെ കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ചാർജ് സ്പീഷീസ് വരുമ്പോൾ നമ്മളിതിനകത്ത് ഒരു ചെറിയ വേരിയേഷൻ വരുത്തണം ഇപ്പോൾ ബി ആർ എഫ് ഐവാണ് ബോറോൺ പെൻറ്റോഫ്ലോറയുടെ ആണ് ഞാൻ പറഞ്ഞത് നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ആരുടെ സെൻട്രൽ ആറ്റമായ ബോറോൺ വാലൻസ് ഇലക്ട്രോൺസ് ബോറോൺ ഒരു ഹാലജൻ അല്ലേ ബാലൻസ് ഇലക്ട്രോൺസ് എത്ര വരും സെവൻ അപ്പോൾ വൺ ബൈ ടു ഹാഫ് ഇൻറ്റു സെവൻ പ്ലസ് മോണോവാലൻ്റ് ആറ്റങ്ങളുടെ എണ്ണമായി ചോദിച്ചിരിക്കുന്ന ഇവിടെ ഫ്ലൂറിനാണല്ലോ ആണ് അഞ്ച് ഇലക്ട്രോ അഞ്ച് ആണ് എണ്ണം സോ അത് സിക്സ് നമുക്ക് കിട്ടും അതായത് സിക്സ് ഓർബിറ്റേഴ്സ് എടുക്കുക സിക്സ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പം നമ്മൾ ആ ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കാൻ സിക്സ് എന്ന് പറയുമ്പം എസ് എസിന് ഒരു ഓർബിറ്റിലല്ലേ ഉള്ളു പി ആകുമ്പോഴോ പി ത്രീ ഓർബിറ്റൽസ് ഉണ്ട് അപ്പം എസ് പി ത്രീ മൊത്തം എത്ര ഓർബിറ്റിലായി നാല് ഇനി രണ്ട് ഓർബിറ്റൽ അത് ഡി റ്റു ആണ് അപ്പോൾ എസ് പി ത്രീ ഡി റ്റു ആണ് ബി ആർ എഫ് ഐവിൻ്റെ ഹൈബ്രിഡൈസേഷൻ അപ്പോൾ ബി ആർ എഫ് ഐവിൻ്റെ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ടു ആണ് സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ഇലക്ട്രോൺ ജിയോമെട്രി എന്ന് പറയാൻ സാധിക്കും രണ്ടാമത്തെ മോളിക്കൂൾ നോക്കാം എസ് ഐ എഫ് സിക്സ് ടു മൈനസ് ഇതൊരു ചാർജ് ഉള്ള ആണ് അപ്പോൾ ഒരു ചെറിയ ഈ കാൽക്കുലേഷനകത്തൊരു ചെറിയ അഡീഷൻ നടത്തേണ്ടി വരും ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ഇന്ന് സെൻട്രൽ ആറ്റം എന്ന് ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ ആറ്റം ആരാ സിലിക്കണ സിലിക്കേൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര ഫോർ കൂടുതലുള്ളത് മോണോവാലൻ്റ് ആയ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള ഫ്ലോറിനാണ് അങ്ങനെയുള്ള എത്ര ഫ്ലോറിനുണ്ട് ആറ് ഫ്ലോറിന് സോ ഫോർ പ്ലസ് സിക്സ് ഇനി അവിടെ ചാർജ് കൊടുത്തിരിക്കുന്നത് ടു മൈനസ് രണ്ട് നെഗറ്റീവ് ചാർജ് അപ്പോൾ രണ്ട് ഇലക്ട്രോൺസ് വന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം സോ ഫോർ പ്ലസ് സിക്സ് ടെൻ പ്ലസ് ടു ട്വൽവ് ബൈ ടു അപ്പോൾ അവിടെയും സിക്സാണ് വന്നിരിക്കുന്നത് സോ എസ് പി ത്രീ ഡി ടു തന്നെ വരും അവിടെയും നമുക്ക് ഒരു ഒക്ടാഡർ ഇലക്ട്രോണിക് ജോമെട്രി പ്രതീക്ഷിക്കാം ഇത് ബി ആർ എഫ് ഫൈവിൻ്റെ എന്താണ് ഇലക്ട്രോൺ ജോമട്രിയും അതുപോലെ തന്നെ ഞാൻ മോളിക്കുലാർ ജോമട്രിയും കാണിച്ചിരിക്കുക ഇവിടെ ഇലക്ട്രോൺ ജോമെട്രി എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോണുകളുടെ ക്രമീകരണം അവിടെയാണ് നമ്മൾ ഒറ്റായിട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മോളിക്കുലാർ എന്ന് പറയുമ്പോൾ ആ കമ്പൈൻ ചെയ്തിരിക്കുന്ന ആറ്റങ്ങൾ വെച്ച് മാത്രം പറയാം അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് സ്ക്വയർ പിരിവിഡിൽ എന്ന് പറയേണ്ടി വരും ഓക്കെ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം അടുത്ത ഓപ്ഷൻ എസ് എഫ് ഫോറൺ സൾഫർ ടെട്രാഫ്ലോറൈഡ് സൾഫർ ടെട്രാഫ്ലോറൈഡിൽ സൾഫർ ആണല്ലോ സെൻട്രൽ ആറ്റം ബാലൻസ് ഇലക്ട്രോൺസ് സിക്സ് വരും മോണോ മോണോവാലൻ്റായിട്ടുള്ള ഫ്ലൂറിനുണ്ട് നാല് സിക്സ് പ്ലസ് ഫോർ ടെൻ ബൈ റ്റു ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഹൈബ്രഡൈസേഷൻ നോക്കുമ്പം എസ് പി ത്രീ ഡി ആണ് ഹൈബ്രഡൈസേഷൻ സ്വാഭാവികമായിട്ടും ഒരു ഒക്ടാഹിഡ്രൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റിന് സാധ്യതയില്ല തീർച്ചയായും അതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ ആൻസർ അതുതന്നെ എസ് എഫ് ഫോർ സി ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഒക്ടാഹിഡ്രൽ ഇലക്ട്രോണിക് ജോമെട്രി ഇല്ലാത്ത മോളിക്കുള്ളിന് എക്സാമ്പിൾ എസ് എഫ് ഫോർ അതിൻ്റെ ഷേപ്പ് സി സോ ഷേപ്പ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ സ്റ്റെബിലിറ്റി ഓഫ് നൈട്രജൻ ആൻഡ് ഇറ്റ്സ് അയോൺസ് ഈസ് ഗിവൺ ആസ് നൈട്രജനും അതിൻ്റെ അയോണുകളുടെയും സ്റ്റെബിലിറ്റിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസ് സംസാരിച്ചപ്പോൾ ബോണ്ട് ഓർഡർ എന്നൊരു ആശയം പഠിച്ചു ആ ബോണ്ട് ഓർഡർ വെച്ച് കുഞ്ഞുങ്ങൾ ഒരു മോളിക്കൂളിൻ്റെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ ബോണ്ട് ലെങ്തും ഒക്കെ ബോണ്ട് ഡിസോസിഷൻ എനർജിയൊക്കെ വിശദീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന നൈട്രജൻ ഉൾപ്പെടെ ഉള്ള ബാക്കിയുള്ള അയോണുകളുടെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം തന്നിരിക്കുന്ന സ്പീഷീസ് ഏതൊക്കെയാ നോക്കിയാൽ എൻ ടു മൈനസ് ഉണ്ട് എൻ ടു എന്ന് പറഞ്ഞാൽ നൈട്ര ഡയറ്റോമിക് ആയിട്ട് നൈട്രജൻ മോളിക്കുലുണ്ട് എൻ ടു പ്ലസ് ഉണ്ട് ദെൻ എൻ ടു മൈനസ് നമുക്ക് ഓരോന്നിൻ്റെയും ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റിപ്പറ്റി സംസാരിക്കാം അപ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യമേ മോളിക്കുലാർ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കണം എഴുതാൻ അറിയണം നൈട്രജൻ വരെയുള്ള മോളിക്യൂൾസിൻ്റെ കേസിൽ നൈട്രജൻ വരെയുള്ള മോളിക്കൂൾസിൻ്റെ കേസിലുള്ള ഓർഡർ എന്താണോ അതിൽ നിന്ന് വ്യത്യാസമുണ്ട് നൈട്രജന് ശേഷമുള്ള മോളിക്കൂൾസിൻ്റെ ആ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുന്നതിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നൈട്രജൻ എൻ ടു ടോട്ടൽ നമ്പർ ഇലക്ട്രോൺസ് എത്ര ഫോർട്ടീൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സിഗ്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ എസ് ടു സിഗ്മ ടു എസ് ടു സിഗ്മ സ്റ്റാർ ടു എസ് ടു ദെൻ പൈ ടു പി എക്സ് പൈ ടു പി വൈ അവിടെ ഓരോ നമ്മൾ രണ്ട് ഇലക്ട്രോൺസ് വീതം ഫില്ല് ചെയ്യുന്നു ദെൻ ലാസ്റ്റ് സിഗ്മ ടു പി സെറ്റ് അപ്പോൾ പതിനാല് ഇലക്ട്രോൺസ് ആയിട്ടുണ്ട് ഈ പതിനാല് ഇലക്ട്രോൺസ് ഫില്ലിന് ശേഷം നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നു ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽസ് ബൈ ടു ഇതാണ് നമ്മുടെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ഇക്വേഷൻ ഇവിടെ കോൺഫിഗറേഷൻ നോക്കിയിട്ട് ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം പത്താണെന്ന് കാണാം ആൻറ്റി ബോണ്ടിങ് മോളിക്കുളർ ഓർബിറ്റേഴ്സ് ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം നാലാണെന്ന് മനസ്സിലാക്കാം സോ ടെൻ മൈനസ് ഫോർ സിക്സ് ബൈ ടു ത്രീയാണ് നൈട്രജൻ മോളിക്കുളിൻ്റെ ബോണ്ട് ഓർഡർ നൈട്രോ മോളിക്കുളർ ബോണ്ട് ഓർഡർ ത്രീ അടുത്ത് നോക്കാം എൻ ടു ടു മൈനസ് ഇവിടെ എൻ ടു ഫോർട്ടീൻ എന്ന് ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസിൻ്റെ എണ്ണം ടു മൈനസ് രണ്ട് എക്സ്ട്രാ ഇലക്ട്രോൺസൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫോർട്ടീൻ പ്ലസ് ടു സിക്സ്റ്റീൻ ഇലക്ട്രോൺസ് വരും ഇവിടെ പതിനാറ് ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിഗ്മ സ്റ്റാർ ടു എസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് സിഗ്മ ടു പീസഡ് ആണ് ഇവിടെ ആ കോൺഫിഗറേഷൻ നോക്കാം പതിനാറ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിഗ്മ വൺ എസ് ടു ദെൻ സിഗ്മ സ്റ്റാർ വൺ എസ് ടു ദെൻ സിഗ്മ ടു എസ് ടു സിഗ്മാ സ്റ്റാർ ടു എസ് ടു അതിനുശേഷം സിഗ്മ ടു പീസഡ് അവിടെ രണ്ട് ഇലക്ട്രോൺസ് ദെൻ പൈ ടു പി എക്സിലും പൈ ടു പി വൈയിലും നമ്മൾ ഹൺസ് റൂൾ അനുസരിച്ച് ഫില്ല് ചെയ്ത് ടു രണ്ട് ഇലക്ട്രോൺസ് വീതം അതിനുശേഷം വരുന്നത് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് പൈ സ്റ്റാർ ടു പി എക്സ് അവിടെ ഒരു ഇലക്ട്രോൺ ദെൻ പൈ സ്റ്റാർ ടു പി വൈ അവിടെ ഒരു ഇലക്ട്രോൺ അങ്ങനെ പതിനാറ് ഇലക്ട്രോൺസ് എൻ ടു ടു മൈനസിൻ്റെ കേസിൽ നമ്മൾ ഫിൽ ചെയ്തു ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് തന്നെ പത്താണല്ലോ ഓക്കെ ആൻറ്റി ബോണ്ടിംഗിലോ ആറ് ടെൻ മൈനസ് സിക്സ് ഫോർ ബൈ ടു ടു അപ്പോൾ എൻ ടു ടു മൈനസിൻ്റെ ബോണ്ട് ഓർഡർ ടു ആണ് ഞാൻ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് ഏതെൻ്റെയാണ് നൈട്രജൻ്റെ ബോണ്ട് ഓർഡർ എത്ര ആയിരുന്നു ത്രീ ഇപ്പോഴോ എൻ ടു ടു മൈനസ് ബോണ്ട് ഓർഡർ എത്ര സ് എൻ n2 മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൈനസ് ചാർജ് കൊണ്ട് സോഫമായിട്ട് ശ്രദ്ധിച്ചോണം എൻ ടു ഫോർട്ടീൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഫിഫ്റ്റീൻ ഇലക്ട്രോൺസിൻ്റെ എംഒ കോൺഫിഗറേഷൻ വേണം നടത്താൻ പതിനഞ്ച് ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിക്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ അസ് ടു സിഗ്മാ ടു എസ് ദെൻ സിക്മ സ്റ്റാർ ടു എസ് ടു അതിനുശേഷം സിക്മ 2p z ദെൻ പൈ ടു പി എക്സിൽ രണ്ട് ഇലക്ട്രോൺസ് ദെൻ പൈ ടു പി വൈയിൽ രണ്ട് ഇലക്ട്രോൺസ് അതിനുശേഷം പൈ സ്റ്റാർ ടു പി വൈയിൽ ഒരു ഇലക്ട്രോൺ പതിനഞ്ച് ഇലക്ട്രോൺസ് ആയല്ലോ ഓക്കെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം പത്ത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അഞ്ച് ടെൻ മൈനസ് ഫൈവ് ബൈ ടു ബോണ്ട് ഓർഡർ ടു പോയിൻറ്റ് ഫൈവാണ് കിട്ടിയത് ആദ്യ കാൽക്കുലേറ്റ് നൈട്രോജൻ്റെ ത്രീ ആ കിട്ടിയത് ദെൻ എൻ ടു മൈനസിൻ്റെ ടു ആണ് ബോണ്ട് ഓർഡർ കിട്ടിയത് ഇപ്പം എൻ ടു മൈനസ് ബോണ്ട് ഓർഡർ കിട്ടിയിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവാണ് ലാസ്റ്റ് തന്നിരിക്കുന്ന സ്പീഷീസ് ഇതായി എൻ ടു പ്ലസ് ഇവിടെ എൻ ടു പ്ലസ് ആണ് ശ്രദ്ധിച്ചോണം എൻ ടു എന്ന് പറയുന്ന പതിനാല് ഇലക്ട്രോണിൽ നിന്ന് പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ എസ് കുറയ്ക്കണം അപ്പോൾ പതിമൂന്ന് ഇലക്ട്രോൺസ് ആണ് നിങ്ങൾ പതിമൂന്ന് ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തി നോക്കുന്നു അവിടെ സിഗ്മ വൺ എസ് ടു സിഗ്മാ സ്റ്റാർ വൺ എസ് ടു സിഗ്മ ടു എസ് ടു സിഗ്മ സ്റ്റാർ ടു എസ് ടു അതിനുശേഷം സിഗ്മ ടു പി സെഡിൽ രണ്ട് ഇലക്ട്രോൺസ് ദെൻ പൈ ടു പി എക്സിലും പൈ ടു പി വൈയിലും ഓരോ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു നമ്മളിതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം ഇക്വേഷനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റ്സ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒൻപത് ആൻ്റി ബോണ്ടിംഗ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം നാല് ബൈ ടു ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്റ്റെബിലിറ്റി പറയാൻ ബോണ്ട് ഓർഡർ മനസ്സിലാക്കിയാൽ അതിന് സാധിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം നൈട്രജൻ മോളിക്കൂളിൻ്റെ ബോണ്ട് ഓർഡർ ത്രീയും എൻ ടു ടു മൈനസിൻ്റെ ബോണ്ട് ഓർഡർ ടുവും എൻ ടു പ്ലസും എൻ ടു മൈനസും ബോണ്ട് ഓർഡർ ടു പോയിൻറ് ഫൈവ് ആണ് രണ്ടും സെയിമാണ് അപ്പോൾ സോഫൈഡും ഓപ്ഷനകത്ത് രണ്ടിൻ്റെയും സ്റ്റെബിലിറ്റി ഈക്വൽ ആണ് എന്നൊരു ചോയ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺസ് ആൻറ്റിബോണ്ടി മോളിക്കുലാർ ഓർബിറ്റ്സിൽ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇലക്ട്രോൺസ് ആൻറ്റി ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റിൽ ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് സ്റ്റെബിലിറ്റിക്കെതിരായിട്ട് ഉള്ള ഒരു ഘടകമാണ് അതായത് ആൻറ്റിബോണ്ടി മോളിക്കുർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ അത് സ്റ്റെബിലിറ്റിയെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇൻവേഴ്സലി ആയിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ നോക്കുമ്പോൾ എൻ ടു പ്ലസിനും എൻ ടു മൈനസിനും ബോണ്ടോർഡർ രണ്ടും ടു പോയിൻറ്റ് ഫൈവ് ആണ് അതുകൊണ്ട് ബോണ്ട് ഓർഡർ ടു പോയിൻറ്റ് ഫൈവ് ആണ് രണ്ടിൻ്റെ സ്റ്റെബിലിറ്റി തുല്യമാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു എറർ വരാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ ടു പ്ലസ്സിൽ എൻ ടു പ്ലസ്സിൽ ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുളർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഇല്ല അതായത് പൈ സ്റ്റാർ ടു പി എക്സ് ഇലക്ട്രോൺ ഇല്ല നേരെ മറിച്ച് എൻ ടു മൈനസിൽ എൻ ടു മൈനസിൽ ഒരു ആൻറ്റി ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽ ഒരു പൈ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് അതുകൊണ്ട് ആ രണ്ട് പേരുടെ കാര്യങ്ങൾ ടു പോയിൻറ്റ് ഫൈവ് ആണ് ബോണ്ട് ഓർഡർ സെയിം ആണെങ്കിൽ പോലും ആൻറ്റി ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉള്ള എൻ ടു മൈനസ് എൻ ടു പ്ലസിനെ കാട്ടി സെബിലിറ്റി കുറഞ്ഞതായിട്ട് വേണം മനസ്സിലാക്കാൻ എന്നിട്ട് നമ്മൾ ഓർഡർ എഴുതുമ്പോൾ അങ്ങനെ വേണം പറയാം അപ്പോൾ കറക്റ്റ് ആൻസർ എന്താന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചോയ്സ് ആൻസർ എന്ന് പറയുന്നത് എൻ ടു ഗ്രേറ്റർ ദാൻ എൻ ടു പ്ലസ് ഗ്രേറ്റർ ദാൻ എൻ ടു മൈനസ് ദൻ എൻ ടു മൈനസ് അപ്പോൾ ബോണ്ട് ഓർഡർ ത്രീ ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് എന്നാണെങ്കിലും ഞാൻ എന്ത് നമ്മൾ എന്തുകൊണ്ടാണ് എൻ ടു പ്ലസിനെ സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് എടുത്തത് അവിടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലോ ഓബിറ്റൽസിൻ്റെ എണ്ണം കുറവാണ് എന്നുള്ളതുകൊണ്ട് ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഇൻ ഗിവൻ പെയർസ് ആർ ഹാവിങ് സെയിം ബോണ്ട് ഓർഡർ തന്നിരിക്കുന്ന ഏത് പെയറിലാണ് ബോണ്ട് ഓർഡർ സെയിം ആയിട്ടുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ചോദ്യം ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ആർക്കാണ് ബോണ്ട് ഓർഡർ സെയിം അപ്പോൾ ബോണ്ട് ഓർഡർ സെയിം ആണെന്ന് അറിയാൻ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പേറുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയാൽ മതി നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പേരുകളുള്ള മോളിക്യൂൾസിൻ്റെ ഇൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിയാൽ മതിയാവും ഇവിടെ ആദ്യത്തെ പേര് നോക്കിയാട്ടെ എൻ ടു നൈട്രജൻ ഒ ടു മൈനസ് എൻ ടു എന്ന് പറയുമ്പോൾ നൈട്രജൻ മോളിക്യൂളിൻ്റെ ഐറ്റോമി മോളിക്കൂൽ ഇലക്ട്രോൺ എണ്ണോ എത്ര ഫോർട്ടീനാ ഒ ടു ആവുമ്പോൾ സിക്സ്റ്റീൻ മൈനസ് വരുമ്പോൾ ഇലക്ട്രോൺ വരും അപ്പോൾ സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആണോ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ആകാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒന്ന് നോക്കാം സ്പീഷീസുകൾ തന്നിട്ടിരിക്കും നൈട്രജൻ മോളിക്യൂളിൽ ടോട്ടൽ ഇലക്ട്രോൺസ് ഫോർട്ടീനാണ് ഓക്സിജനും ഒ ടു സിക്സ്റ്റീൻ ആണ് ഒ ടു മൈനസ് ആണ് മൂന്നാമത്തെ സ്പീഷീസ് ഒ ടു ആണ് മൈനസ് എന്ന് ഒൻപത് ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടി സോ സെവൻറ്റീൻ ഇലക്ട്രോൺസ് ദെൻ സി എൻ മൈനസ് സി കാർബൺ ആറ് ഇലക്ട്രോൺസ് നൈട്രജൻ ഏഴ് ഇലക്ട്രോൺസ് പതിമൂന്ന് സി എൻ മൈനസ് ഒൻപത് ഒരു ഇലക്ട്രോൺ കൂടെ വന്നു ഇപ്പോൾ ഫോർട്ടീൻ ഇലക്ട്രോൺസ് അടുത്ത സി ഒ കാർബൺ ആറ് ഇലക്ട്രോൺസ് ഓക്സിജൻ എട്ട് ഇലക്ട്രോൺസ് എട്ട് ആറും പതിനാല് ഇലക്ട്രോൺസ് കാർബൺ മോണോ ഓക്സൈഡിൻ്റെ കേസ് ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നൈട്രിക് ഓക്സൈഡ് നൈട്രജൻ ഏഴ് ഇലക്ട്രോൺസ് ഓക്സിജൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എട്ട് ആഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ ആണ് ഇലക്ട്രോൺസ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ കൂടാതെ തന്നെ ഇവിടെ ബോണ്ട് ഓർഡർ സെയിം ആണെന്ന് അറിയാൻ നമ്മൾ ആ ഇലക്ട്രോൺ റോഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിയാൽ മതിയാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ സിയിൽ ഉള്ള പേരിലാണ് സെയിം ഇലക്ട്രോൺസ് സി എൻ മൈനസും സി ഒയും ഓക്കെ അടുത്ത ചോദ്യം നോക്കാം എമോങ് ദ ഫോളോയിങ് വിച്ച് വൺ വിൽ ഹാവ് മാക്സിമം ലോൺ പെയർ ലോൺ പെയർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൊടുത്തിരിക്കുന്ന മോളിക്യൂൾസിൽ ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ കൂടിയത് ഏത് മോളിക്യൂൾസിലാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഇവിടുത്തെ സെൻട്രൽ ആറ്റത്തിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് കൂടിയ മോളിക്യൂൾ ഏറെ നോക്കിയാൽ മതിയാവും അപ്പം ആദ്യത്തെ കേസ് സി എൽ എഫ് ത്രീ ക്ലോറിൻ ട്രൈ ഫ്ലോറൈഡ് ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് സെവൻ ആണല്ലോ ഓക്കെ അപ്പോൾ അവിടെ ആ ഏഴ് ഇലക്ട്രോൺസ് ഉള്ള ക്ലോറിൻ്റെ കൂടെ മോണോവാലൻ്റായ മൂന്ന് ഫ്ലോറിൻ ബോണ്ട് ഫോം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആവുമ്പം ആ ഏഴിൽ നിന്ന് മൂന്ന് ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ ബാക്കി നാല് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത് നാല് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എത്ര പേറാണ് രണ്ട് ജോഡിയും അപ്പോൾ ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം രണ്ടാണ് സി എൽ എഫ് ത്രീയിൽ അടുത്ത സ്പീഷീസ് ഐ എഫ് ഫൈവ് ഐഡിൻ പെൻഡാ ഫ്ലോറൈഡ് ഐഡിൻ സെൻട്രൽ ആറ്റം ഹാലജനാണ് വാലൻസ് ഇലക്ട്രോൺസ് എത്ര സെവൻ ആ സെവൻ ഇലക്ട്രോൺസിൽ മോണോ വാലൻ്റായ അഞ്ച് ഫ്ലോറിനാണല്ലോ വരുന്നത് അപ്പോൾ അഞ്ച് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ ഏഴിൽ നിന്ന് അഞ്ച് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിന് വേണ്ടി പോയി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഏഴിൽ നിന്ന് അഞ്ച് പോയാൽ ബാക്കി രണ്ട് ഇലക്ട്രോൺസ് അതായത് എത്ര പേർ ഒരു പേർ ഐ എഫ് ഐൻ്റെ കേസിൽ എക്സി എഫ് ടു സെനോൺ ഡൈഫ്ലൂറൈഡ് ലീനിയർ ലീനിയാർ ഷെയ്പ്പുള്ള സെനോൺ ഡൈഫ്ലോറൈഡിൻ്റെ കേസ് നോക്കാം സെനോൺ നോബിൾ ഗ്യാസ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എട്ട് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് ബോണ്ട് ഫോം ചെയ്യുന്ന മോണോ വാലൻ്റ് ഫ്ലൂറിനുമായിട്ടാണ് അപ്പോൾ എട്ടിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺസ് പോയി ബാക്കി ആറ് ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ടുണ്ട് എത്ര എത്ര പേർ ആയിട്ട് വരും ആറ് ഇലക്ട്രോൺസ് ആകുമ്പം മൂന്ന് പേർ മൂന്ന് ലോൺ പെയർ ഇലക്ട്രോൺസ് വരും എസ് എഫ് ഫോർ സൾഫർ ടെട്രാഫ്ലോറൈഡ് സൾഫർ ബാലൻസ് ഇലക്ട്രോൺസ് എത്ര വരും സിക്സ് ആ സിക്സിൽ നിന്ന് നാലെണ്ണം ബോണ്ടിങ്ങിന് വേണ്ടി പോയാൽ ബാക്കി രണ്ട് ഇലക്ട്രോൺസ് അല്ലേ അതായത് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് എസ് എഫ് ഫോറിൽ സെൻട്രൽ ആറ്റമായ സൾഫർ ഉണ്ടെങ്കിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് എൻ എസ് ത്രീ അമോണിയയിൽ എൻ എസ് ത്രീയിൽ നൈട്രജൻ സെൻട്രൽ ആറ്റം ബാലൻസ് ഇലക്ട്രോൺസ് അഞ്ച് അതിൽ മൂന്ന് ഹൈഡ്രജനുമായിട്ട് മോണോവാലൻ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു ബാക്കി രണ്ട് ഇലക്ട്രോൺസ് അതായത് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് സോ ഇത്രയും സ്പീഷീസിൽ കൂടുതൽ ലോൺ പെയർ ഉള്ള ഏത് മോളിക്യൂളാണ് തീർച്ചയായും എക്സ് സി എഫ് ടു ആണ് അതുകൊണ്ട് എക്സ് ഇ എഫ് ടുവിലായിരിക്കും കൂടുതൽ ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ സായുത സോ ദ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് എക്സ് ഇ എഫ് ടു അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ ഒൻപതാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് പാരാ മാഗ്നറ്റിക് തന്നിരിക്കുന്ന ഏത് സ്പീഷീസാണ് പാരാമാഗ്നറ്റിക് എന്നുള്ളത് കാർബൺ മോണോക്സൈഡ് ഉണ്ട് സി എൻ മൈനസ് നൈട്രിക് ഓക്സൈഡ് എൻ ടു നൈട്രജൻ ഒ ടു ടു മൈനസ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ബോണ്ടോർഡറ് കാൽക്കുലേറ്റ് ചെയ്യാൻ മോളിക്കുലർ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതുപോലെ മാഗ്നറ്റിക് സ്വഭാവം പാരാമാറ്റിക് അല്ല പിന്നെ നിങ്ങൾ ഏതാ കിട്ടുള്ള ഡയമാറ്റിക് അപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്കുളോ അതുപോലെ ഇതുപോലുള്ള അയോൺസോ തന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സ്വഭാവം ചോദിച്ചാൽ നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും എമ്മോ കോൺഫിഗറേഷൻ എഴുതി നോക്കാം അങ്ങനെ മോളിക്കുലോർ ഓർബിൽ കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ അൺപെയ്ഡ് ആണ് വരുന്നതെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീഷീസിനെ പാരാമാറ്റിക് എന്ന് പറയാം അതുപോലെ പെയ്ഡാണ് ഇലക്ട്രോൺസിൻ്റെ പെയ്ഡാണ് ഇലക്ട്രോൺസിൻ്റെ കണ്ടീഷനെങ്കിൽ നിങ്ങൾക്കതിനെ ഡയമാറ്റിക് എന്ന് വിളിക്കാം ആദ്യത്തെ മൊളിക്കുൾ നോക്കാം കാർബൺ മോണോക്സൈഡ് പതിനാല് ഇലക്ട്രോൺസ് ആണല്ലോ കാർബൻ്റെ ആറും ഓക്സൈഡിൻ്റെ എട്ട് കൂടെ പതിനാ ഫോർട്ടീൻ ആണ് ടോട്ടൽ നമ്മൾ നമ്മളെൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സിഗ്മ വൺ എസ് ടു സിക്മ സ്റ്റാർ വൺ എസ് ടു സിഗ്മ ടു എസ് ടു സിഗ്മാ സ്റ്റാർ ടു എസ് ടു ദെൻ പൈ ടു പി എക്സ് ടു പൈ ടു പി വൈ ടു സിഗ്മ ടു പി സെഡ് ടു സിഗ്മ ടു പി സെഡ് ടു പെയ്ഡ് കണ്ടീഷനാണല്ലോ നമുക്ക് ഉറപ്പിക്കാം കാർബൺ മോണോക്സൈഡ് പാരാമാറ്റിക് അല്ല ഡയമാറ്റിക് കാരണം അവിടെ പെയ്ഡ് കണ്ടീഷനാണ് അടുത്ത സി എൻ മൈനസ് സി എൻ മൈനസ് തുറയുമ്പോൾ കാർബൺ കാർബണിൽ ആറ് ഇലക്ട്രോൺസ് നൈട്രജൻ ഏഴ് പതിമൂന്ന് സി എൻ മൈനസ് തുറയുമ്പോൾ ഒരു ഇലക്ട്രോണ്ട് വരും അപ്പോൾ സി എൻ മൈനസ് വീണ്ടും അവിടെ എടുത്ത ഇലക്ട്രോൺസ് എന്നാ ഫോർട്ടീൻ ഇലക്ട്രോൺസ് ആ തീർച്ചയായും സി ഒയുടെ ഫോർട്ടീൻ ഇലക്ട്രോസിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇവിടെയും സി എൻ മൈനസിൻ്റെ കോൺഫിഗേഷനും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം സി എൻ മൈനസും പാരാമാറ്റിക് അല്ല അങ്ങനെയാണെങ്കിൽ അടുത്ത മോളിക്യൂൾ നോക്കാം അടുത്ത് തന്നിരിക്കുന്നത് എൻ ഒ ആണ് നൈട്രിക് ഓക്സൈഡ് ആണ് ഫിഫ്റ്റീൻ ഇലക്ട്രോൺസാണ് ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും ഈ മോളിക്കൂള് പാരാമാറ്റിക് ആണെന്ന് താൻഡ് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട് സിഗ്മ വൺ എസ് ടു സിഗ്മ സ്റ്റാർ വൺ എസ് ടു സിഗ്മ ടു എസ് ടു സിഗ്മ സ്റ്റാർ ടു എസ് ടു ദെൻ സിഗ്മ ടു പി കഴിഞ്ഞാൽ പൈ പൈ ഓർബിറ്റൽസിൽ ഈ രണ്ട് ഇലക്ട്രോൺസ് ദെൻ ലാസ്റ്റ് പൈ സ്റ്റാർ ടു പി എക്സ് വൺ അവിടെ ആ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് അതാണ് നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം ആരാണ് പാരാമാറ്റിക് അൺപെയ്ഡ് ഇലക്ട്രോൺസുള്ള കണ്ടീഷൻ ആണെങ്കിൽ പാരാമാറ്റിക് സോ നിങ്ങൾക്ക് ഓപ്ഷൻ സി തന്നെ നോ പറയാം നൈട്രിക് ഓക്സൈഡ് ആണ് ഇത് തന്നിരിക്കുന്നതിനകത്ത് പാരാമാറ്റിക് സ്വഭാവമുള്ളത് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓവർലാപ്പിംഗ് ഓഫ് വൺ എസ് അറ്റോമിക് ഓർബിറ്റൽ ആൻഡ് വൺ പി ഓർബിറ്റൽ ഈസ് ഇത് നമ്മൾ നമ്മൾ എൻ സി ആർ ടി പുസ്തകത്തിൽ ഓവർലാപ്പിംഗ് പഠിച്ചതാണ് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ആക്സിൽ ഓവർലാപ്പിങ്ങും അതുപോലെ ഹെഡ് ഓൺ അല്ലെങ്കിൽ എൻഡ് എൻഡ് ഓവർലാപ്പിംഗ് പിന്നെ ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് പഠിച്ചതാണ് ആക്സിൽ ഓവർലാപ്പിൻ്റെ ഫലമായി സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു ദെൻ ലാറ്ററൽ ഓവർലാപ്പിൻ്റെ ഫലമായി പൈ ബോണ്ട് ഉണ്ടാകുന്നു അതിൽ സിഗ്മ ബോണ്ടാണ് പൈ ബോണ്ടിനെ കട്ടി സ്ട്രോങ് എപ്പോഴും സിഗ്മ ബോണ്ടിൻ്റെ കൂടെ പൈ ബോണ്ട് ഫോം ചെയ്യും ഇങ്ങനെയുള്ള ആ കൺസെപ്റ്റ്സൊക്കെ ദയവെന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളൂ പിന്നെ ഓവർലാപ്പിംഗ് വിവിധ ടൈപ്സ് പറഞ്ഞപ്പോൾ സീറോ ഓവർലാപ്പിംഗ് പരിചയപ്പെട്ടു പോസിറ്റീവ് ഓവർലാപ്പ് പരിചയപ്പെട്ടു നെഗറ്റീവ് ഓവർലാപ്പിംഗ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെ പറ്റിയാണ് അപ്പോൾ നോർത്ത് നോക്കേ എസ് ഓർബിറ്റിൽ സ്വെറിക്കൽ ഷേപ്പ് പി ഓർബിറ്റിൽ എന്താണ് ഷേപ്പ് പഠിച്ചത് എസ് ഡംബൽ ഷേപ്പ് ഡി ആണെങ്കിലോ ഡബിൾ ഡംബൽ ഓക്കെ അപ്പോൾ എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും തമ്മിലുള്ള ഓവർലാപ്പിങ്ങിൻ്റെ ചിത്രം നമ്മളെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നിടത്ത് പി ഓർബിറ്റിൽ പെർപ്പെൻഡിക്കുലർ ആയിട്ട് എസ് ഓർബിറ്റിൽ വരുന്നു ഇവിടെ നമ്മളതിനെ സീറോ ഓവർലാപ്പിംഗ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ രണ്ടാമത് കാണിച്ചിരിക്കുന്നിടത്ത് എസ് ഓർബിറ്റിലും പി ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ അവിടെ ഓവർലാപ്പിംഗ് നടന്നു അതിന് നമുക്ക് പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാം അവിടെ ആ ബോണ്ടാങ്കിൾ എത്ര വരും എസ് വൺ എയ്റ്റി ഡിഗ്രി വരും അല്ലേ സോ ഓപ്ഷൻ ബി ആണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും ഓവർലാപ്പിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺസ് വിൽ ബി മോർ പോളാർ തന്നിരിക്കുന്ന ബോണ്ടുകളിൽ ഏതാണ് പൊളാരിറ്റി കൂടിയ ബോണ്ട് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ച പോലെ പോളാർ മോളിക്കൂൾസ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വെച്ച് നമ്മൾ ഡയപ്പോണമിൻ്റെ ഒക്കെ പഠിച്ച ആശയത്തിലുള്ളതാണിവിടെ ഇവിടെ ഇവിടെ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത് എൻ സി എൽ നൈട്രജനും ക്ലോറിനും ഓക്സിജനും ഫ്ലൂറിനും എൻ എൻ നൈട്രജൻ ഫ്ലൂറിൻ നൈട്രജൻ ഓക്സിജൻ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പൊളാരിറ്റി പറയുമ്പോൾ നമ്മൾ ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യവും ഞാനിവിടെ കുറച്ച് എലമെൻസിൻ്റെ നമ്മുടെ ചോദ്യം ഓപ്ഷൻസിലുള്ള ചില മൂലകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട് ഫ്ലൂറിൻ ത്രീ പോയിന്റ് നയൻ എയ്റ്റ് നമ്മൾ അപ്രോക്സിമേലി ഫോർ എന്ന് പറയും നിങ്ങൾ പഠിച്ച് കാണും പോളിംഗ്സ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിൽ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഏതാ ഫ്ലൂറിനാണ് അവിടെ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത്ര ഫോറാണ് ദെൻ ഓക്സിജൻ ത്രീ പോയിന്റ് ഫോർ ഫോർ നമ്മൾ ത്രീ പോയിന്റ് ഫൈവായിട്ട് റൗണ്ട് ചെയ്ത് പറയാറുണ്ട് ദെൻ ക്ലോറിൻ ത്രീ പോയിന്റ് വൺ സിക്സ് നൈട്രജൻ ത്രീ പോയിന്റ് സീറോ ഫോർ അപ്പോൾ ഈ തന്നിരിക്കുന്ന എലമെൻസിൻ്റെ ഇലക്ട്രോ വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ബോണ്ടിൽ പങ്കെടുത്തിരിക്കുന്ന ആ ബോണ്ടിൽ കൊടുത്തിരിക്കുന്ന ആറ്റങ്ങളുടെ ഇലക്ട്രോ ഡിഫറൻസ് ഒന്ന് നോക്കാം ഇപ്പം നൈട്രജനും ക്ലോറിനു ആണെങ്കിൽ നമുക്ക് ആ ഇലക്ട്രോ അറിയാം അതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ സീറോ പോയിൻറ്റ് വൺ ടു ആ ഓക്സിജനും ഫ്ലോറിനുമാണെങ്കിൽ അവിടെ ഇലക്ട്രോ വാല്യൂവിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് ഫോർ നൈട്രജനും ഫ്ലൂറിനും ആണെങ്കിൽ എൽട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് സീറോ പോയിൻ്റ് നൈൻ ഫോർ ആ അതുപോലെ നൈട്രജൻ ഓക്സിജൻ ആണെങ്കിലോ സീറോ പോയിൻറ്റ് ഫോർ ജോ ഈ ഡിഫറൻസ് ഏറ്റവും കൂടിയത് എവിടെ കുഞ്ഞെ തീർച്ചയായും നൈട്രജനും ഫ്ലൂറിനും വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും ആ തന്നിരിക്കുന്ന കേസിൽ ഏറ്റവും പൊളാരിറ്റി കൂടിയത് എൻ എഫ് ആണെന്ന് അതുകൊണ്ട് പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആൻസറ് വിച്ചോത്ത് ഫോളോയിങ് ബോൺസ് വിൽ ബി മോർ പോളാർ ഡി നൈട്രജൻ ഫ്ലൂറിൻ ബോണ്ട് ആണ് മോർ പോളാർ എന്ന് പറയാം അടുത്തത് ബിജോ ദ ഫോളോയിങ് കോമ്പോണ്ട് ഷോസ് ദ പ്രസൻസ് ഓഫ് ഇൻട്രാ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രാം ബോണ്ടിങ് ഞാൻ പറഞ്ഞു നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ അവസാനമായിട്ട് നിങ്ങൾ പഠിച്ച ആശയം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ മറ്റ് ഇലക്ട്രോ നെഗറ്റീവായ എലിമെൻറ്റ്സ് ഓക്സിജൻ ഫ്ലൂറിൻ ക്ലോറിൻ ഇവരുമായിട്ട് ഉണ്ടാക്കുന്ന ആ അട്രാക്ഷനാണ് നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിച്ചത് അത് രണ്ട് തരം ഉണ്ടെന്ന് കുഞ്ഞുങ്ങൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു തീർച്ചയായും ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രാം ബോണ്ടിങ്ങും അപ്പോൾ ഇവിടെ ചോദ്യം കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ എവിടെയാണ് ഇൻട്രാ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ളത് എന്നാണ് ആദ്യത്തത് വാട്ടർ വാട്ടറിൻ്റെ കേസ് നമ്മൾ പഠിച്ചതാണ് വാട്ടറിന് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ആണുള്ളത് അല്ലേ അവിടെ ആ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ളത് കൊണ്ട് വാട്ടറിൻ്റെ ബോയിലിങ് പോയിൻറ്റ് കൂടുതലാണെന്നും അതിൻ്റെ ഫിസിക്കൽ നേച്ചർ അത് ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ അവിടെ കാരണമായിട്ട് പഠിച്ചു അതുപോലെ ഹൈഡ്രജൻ സൈനൈഡിലും ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രൻ ബോണ്ടിക്കാനുള്ളത് ഒരു മോളിക്കുളായ ഹൈഡ്രജൻ സൈനൈഡിലെ ഹൈഡ്രജനും അടുത്ത ഹൈഡ്രജൻ സൈനൈഡിലെ നൈട്രോ ഇലക്ട്രോനൈറ്റീവ് നൈട്രോൺ തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെയും ഹൈഡ്രൻ മോളിക്കൽ ഹൈഡ്രോങ്ങൾ ടെൻ മൂന്നാമത്തെ ചോയ്സ് സെലുലോസ് ആണ് സെലുലോസ് നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ ബയോമോളിക്കൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് പോളിസാക്രഡിൻ എക്സാമ്പിളായിട്ടാണ് പഠിക്കുന്നത് സെലുലോസ് എന്ന പോളിസാക്രഡിൻ്റെ മോണോമർ എന്താണ് യെസ് ബീറ്റാ ഡി ഗ്ലൂക്കോസാണ് വേറൊരു പോളിസാക്രഡ് ഏതാണ് ഡിസ്കസ് ചെയ്തത് സ്റ്റാർച്ച് സ്റ്റാർച്ചിൻ്റെ മോണോമർ മോണോമറേതാണ് സ്റ്റാർച്ചിൻ്റെ മോണോമറേത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് അപ്പോൾ ഇവിടെ സെല്ലുലോസ് ആണ് സെല്ലുലോസ് ഒരു പോളിമറാണ് പോളിസ് ആക്രൈഡ് ആണ് അവിടെ ശ്രദ്ധിക്കണം ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രൻ ബോണ്ടിങ് ഉണ്ട് കൂടാതെ സെല്ലുലോസ് എന്ന പോളിമറിൽ ആ പോളിമറിക് യൂണിറ്റ്സിൽ തമ്മിൽ ഇൻട്രാ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട് അപ്പോൾ ഓപ്ഷനിൽ സെല്ലുലോസ് ആണ് വരുന്നത് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിയേക്കാം പാരോനൈട്രോഫിനോൾ പാരാനൈട്രോഫിനോളാണ് പാരാനൈട്രോഫിനോളിൽ ആ ബെൻസി റിങ്ങിൻ്റെ പാരാപോഷനിൽ ഓയച്ചും എന്നോറ്റവും വരുന്ന പാരാനൈട്രോഫിനോൾ ഇൻ്റർ ഇൻ്റർ മോളിക്കുല ഹൈഡ്രം ബോഡിംഗ് ആണുള്ളത് ഒരു കാര്യം ഹൃദയം ശ്രദ്ധിച്ചോളുക ഓർത്തോ നൈട്രോഫിനോൾ ആണ് എങ്കിൽ ഓർത്തോനൈട്രോഫീനോൾ ആണെങ്കിൽ അവിടെ ഇൻട്രാ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രം ബോണ്ടിംഗ് ആണുള്ളത് ദെൻ അടുത്തത് കോൺസെൻട്രേറ്റഡ് സി എസ് ത്രീ സി ഓച്ച് അസറ്റിക് ആസിലാണ് കാർബോക്സിരി ആസിലാണ് നമ്മൾ സൊല്യൂഷൻസിലൊക്കെ കണ്ടതാണ് അത് ഡൈമർ ഫോം ചെയ്യുന്നത് ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോഡിങ് വഴിയാണ് സോ ഇത്രയും ഇൻട്രാ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോഡിംഗ് ഉള്ളത് സെലുലോസിലാണ് ബാക്കി എല്ലായിടത്തും ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ആണുള്ളത് പതിമൂന്നാം ചോദ്യം വിച്ച് വൺ ഷോസ് മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിങ് തന്നിരിക്കുന്ന സ്പീഷീസിൽ മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ളത് കുറച്ച് മുമ്പ് നമ്മൾ എവിടെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ പൊളാരിറ്റി കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു ഇവിടെ മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിങ് അതായത് കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യതയുള്ള എവിടെയാണെന്ന് അപ്പം എൻ എസ് ത്രീ അമോണിയ അമോണിയയിൽ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉണ്ട് വാട്ടർ തീർച്ചയായും വാട്ടറിലും ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിലും ഹൈഡ്രോ സൾഫൈഡിലും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷനായ മെതനോളിലും ഹൈഡ്രാം ബോണ്ടിങ് ഉണ്ട് പക്ഷേ ആ ചോദ്യം ശ്രദ്ധിച്ചാണെങ്കിൽ മാക്സിമം ഹൈഡ്രോ ബോണ്ടിങ് കൂടുതൽ ഹൈഡ്രോം ബോണ്ടിങ് ഫോം ചെയ്യാൻ സാധ്യത എവിടെയാണെന്നാണ് നമ്മൾ മെതനോളിൻ്റെ കേസ് നോക്കുമ്പോഴും ആ മെഥനോളിലെ സി എസ് ത്രീ ഓയിച്ചിലെ ആ എച്ചും അടുത്ത മൂളിക്കുള്ളിൽ ഓക്സിനുമായിട്ടും അതുപോലെ സി എസ് ത്രീ ഓഹിച്ചിലെ ഓക്സിജൻ്റെ ലോൺ പെയർ വെച്ചും ഹൈഡ്രാം ബോണ്ടിങ്ങിന് സാധ്യതയുണ്ട് പക്ഷെ വാട്ടറിൻ്റെ കേസ് നോക്കുമ്പോൾ ആ എച്ച് ടുവിലെ രണ്ട് ഹൈഡ്രജനും ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ഓക്സിജൻ്റെ രണ്ട് ലോൺ പെയർ ഉപയോഗിച്ചും ഹൈഡ്രജൻ ബോണ്ടിംഗ് പോകുന്നു അതായത് മാക്സിമം പോകുന്നത് മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് മാക്സിമം ഉള്ളത് വാട്ടറിനാണെന്ന് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ പതിമൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം വിച്ച് വൺ ഷോസ് മാക്സിമം ഹൈഡ്രോം ബോണ്ടിങ് ഓപ്ഷൻ ബി ആണ് ആൻസർ വാട്ടർ എന്ന് വരും മാക്സിമം ഹൈഡ്രോം ബോണ്ടിംഗ് ബാക്കി എല്ലാ മോളിക്കുൾസ് ഞാൻ പറയുന്നു എല്ലായിടത്തും ഹൈഡ്രോം ബോണ്ടിംഗ് കൊണ്ട് മാക്സിമം ഹൈഡ്രോം ബോണ്ടിംഗ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ ആയിട്ട് വേണം ഓപ്ഷൻ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആർ ദ ഫോളോയിങ് ഡയറ്റോമിക് മോളിക്കുലാർ സ്പീഷീസ് ഹാസ് ഒള്ളി പൈ ബോൺസ് അക്കോർഡിംഗ് ടു എമ്മ തിയറി ഓപ്ഷൻസ് ബി റ്റു എൻ ടു ദൻ സി ടു ഓക്സിജൻ ആൻഡ് ഫ്ലോറിൻ തന്നിരിക്കുന്ന ഏത് ഡയറ്റോമിക് മോളിക്കുലാസ് സ്പീഷീസിലാണ് ഒള്ളി പൈ ബോൺസ് അക്കോഡിംഗ് ടു എമ്മ തിയറി അപ്പോൾ ഇവിടെ എമ്മോ തിയറി ഉപയോഗിച്ച് പൈ ബോണ്ട് മാത്രമുള്ള സ്പീഷീസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എമ്മൊ കോൺഫിഗറേഷൻ എഴുതി നോക്കണം ഇപ്പം ബെർലിയം ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന ഏത് സ്പീഷീസ് ആണെങ്കിലും സിഗ്മാ വണ്ണസ് സിഗ്മ സ്റ്റാർ വണ്ണസ് സിഗ്മ റ്റൂവസ് സിഗ്മ സ്റ്റാർ ടൂസ് ഇവിടെ എട്ട് ഇലക്ട്രോൺസ് ഇല്ലയും ഇവിടെ എല്ലാം പൈ ബോണ്ടിങ്ങിന് സാധ്യത ഉണ്ടോ ഇല്ല കാരണം എല്ലായിടത്തും സിഗ്മ ഓർബിറ്റൽസ് ആ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിന് ശേഷമാണ് പൈ ഓർബിറ്റൽസ് വരുന്നത് അവിടെ ബെർലിയത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ പൈ ഓർബിറ്റൽസ് ഇൻവോൾവ് ആയിട്ടില്ല ഓക്സിജൻ ആണെങ്കിലോ ഓക്സിജൻ ആണെങ്കിൽ ആ എട്ട് ഇലക്ട്രോൺസ് സിഗ്മ സ്റ്റാർ ടു കഴിഞ്ഞാൽ പിന്നെ

ആകെ പന്ത്രണ്ട് ഇലക്ട്രോൺസ് ആണുള്ളത് ആ പന്ത്രണ്ട് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിഗ്മ ഓർബിറ്റൽസ് കഴിഞ്ഞതിന് ശേഷം പൈ റ്റു പി എക്സ് പൈ ടു പി വൈ ഇവിടെ മാത്രമാണ് ഇലക്ട്രോൺസ് ഉള്ളത് പൈ ഉള്ളത് ബാക്കി എല്ലാ കേസിലും എട്ട് ഇലക്ട്രോൺസ് സിഗ്മയുണ്ട് എന്നാൽ സി റ്റുവിൻ്റെ കേസിൽ മാത്രം പൈ ഓർബിറ്റൽസ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓപ്ഷനായിട്ട് സി ഓപ്ഷൻ സി സി ടു അല്ലെങ്കിൽ കാർബൺ ഒന്ന് കൊടുക്കാം ഓക്കെ നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പോളറൈസബിലിറ്റി ഓഫ് ഹാലിഡ് അയോൺ ഇൻക്രീസസ് ഇൻ ദ ഓർഡർ ഹാലേഡ് അയോണിൻ്റെ പോളറൈസബിലിറ്റി കൂടുന്ന ക്രമം ഏതാണ് തന്നിരിക്കുന്നതിൽ ശരിയായ ക്രമം നമുക്ക് നോക്കാം അതിനു മുമ്പ് പോളറൈസബിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫജൻസ് റൂൾ എന്നൊരു ആശയം പഠിച്ചു ഫജൻസ് റൂൾ എവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ഒരു അയോണിക് ബോണ്ടിലെ കോവാലൻ ക്യാരക്ടർ വിശദീകരിക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ അവിടെ ആ അയോണിക് ബോണ്ടിലെ കോവാലൻ ക്യാരക്ടർ പറയാൻ നമ്മൾ സൈസും അതുപോലെ ചാർജുമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെ ആനയോണാണ് കൊടുത്തിരിക്കുന്നത് ആനയോണിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ ലാർജർ ദ സൈസ് ഓഫ് ആനിയോൺ അതിൻ്റെ പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും കോവാലൻ ക്യാരറ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ സൈസ് കൂടിയ ആർക്കാണോ അവർക്കായിരിക്കും ഇവിടെ പോളറൈസബിലിറ്റി ഏറ്റവും കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഹാലൈഡിൽ ഫ്ലൂറൈഡ് ക്ലോറൈഡ് ബ്രോമൈഡ് അയോഡൈഡ് ഹാലജൻ ആ ഗ്രൂപ്പ് നോക്കെ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് നല്ല കുഞ്ഞുങ്ങൾ പഠിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് പോളറൈസബിലിറ്റി ഏറ്റവും കൂടുതൽ അയോഡൈഡിനായിരിക്കും ഏറ്റവും കുറവ് സൈസ് ഏറ്റവും കുറഞ്ഞ ഫ്ലോറൈഡിനായിരിക്കും സോ ദ ഓർഡർ എഫ് മൈനസ് സി എൽ മൈനസ് ബി ആർ മൈനസ് ആൻഡ് ഐ മൈനസ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഓക്കെ വീണ്ടും മറ്റൊരു ചോദ്യം നോക്കാം എമോങ് ദ ഫോളോയിങ് വിച്ച് കോമ്പൗണ്ട് വിൽ ഷോ ദ ഹയസ്റ്റ് ലാറ്റിസ് എന്താൽപി ലാറ്റിസ് എന്താൽപി കൂടിയ കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് പൊട്ടാസിയം ഫ്ലോറൈഡ് ലിതിയം ഫ്ലോറൈഡ് സോഡിയം ഫ്ലോറൈഡ് സീഷ്യം ഫ്ലോറൈഡ് ആൻഡ് റുബീഡിയം ഫ്ലോറൈഡ് അപ്പോൾ ഇതും നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചത് തന്നെ ലാറ്റിസ് എന്താൽപ്പി എന്താ ലാറ്റിസ് സെന്താൽപ്പി നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഒരു അയോണിക് സോളിഡ് ഒരു അയോണിക് സോളിഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിലെ അയോൺസിനെ അല്ലെ ഗ്ലേഷ്യസ് അയോൺസായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി എനർജിയാണ് ലാറ്റിസ് സെന്താൽപി ഒരു അയോണിക് സോളിഡിലെ ഒരു അയോണിക് കോമ്പൗണ്ടിലെ അയോൺസിനെ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി എനർജിയാണ് ലാറ്റിസ് സെന്താൽപ്പി അപ്പോൾ എത്രത്തോളം അതിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ എനർജി വേണം അത്രത്തോളം സ്ട്രോങ് ആണ് അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോയ്സിൽ കെ പ്ലസ് എഫ് മൈനസ് നോക്കിയാൽ ഫ്ലൂറൈഡാണ് എല്ലാം അയോൺസ് ആനയോൺസ് സെയിമാണ് എന്നാൽ കാറ്റോൺസ് വ്യത്യാസവും അപ്പോൾ ഞാൻ നേരിട്ട് സംസാരിച്ച പോലെ ഈ അയോണിക് കോമ്പൗണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രീ ഗേഷ്യസ് അയോൺസ് ആക്കി മാറ്റാൻ വേണ്ടുന്ന എനർജിയാണ് ലാറ്റിസ് ആറ്റി എങ്കിൽ ഇവിടെ അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ അവരെ അത്രത്തോളം എനർജി കൊടുത്ത് മാറ്റേണ്ടി വരും ഇവിടെ അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ അത്രത്തോളം എനർജി കൊടുത്ത് മാറ്റേണ്ടി വരും അപ്പോൾ അട്രാക്ഷൻ ഏതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ സൈസിനെ ആശ്രയിച്ചിരിക്കും ആരുടെ കാറ്റോൺ ഉണ്ട് എന്താ ഞാൻ കാറ്റ്യൂൺ മാത്രം പറഞ്ഞത് ബാക്കി എല്ലായിടത്തും ആനയോൺ സെയിം ആണല്ലോ അതുകൊണ്ട് കാറ്റ്യൂൺ വെച്ച് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം കാറ്റ്യൂൺ സൈസ് ചെറുതാണെങ്കിൽ സൈസ് ചെറുതാണെങ്കിൽ തീർച്ചയായും അട്രാക്ഷൻ കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ ലാറ്റിസ് സിന്താൽപ്പി കൂടുതലായിരിക്കും കാറ്റ്യോണിൻ്റെ ചാർജ് നോക്കെ കെ പ്ലസ് എൽ ഐ പ്ലസ് എല്ലായിടത്തും ചാർജ് സെയിം യൂണി പോസിറ്റീവ് ആണ് അപ്പോൾ ചാർജ് എല്ലാം സെയിം ഇനി അടുത്ത സൈസേ നോക്കാൻ പറ്റൂ ഇത് കൊടുത്തിരിക്കുന്നത് പൊട്ടാസ്യം ഇതിയും സോഡിയം എല്ലാം എന്ത് തന്നെ എല്ലാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സാ വീണ്ടും നമുക്കിവിടെ ഗ്രൂപ്പിൻ്റെ കാര്യം സംസാരിക്കാം ഗ്രൂപ്പിൽ താഴ്ത്ത് വരും തോറും സൈസ് ഇൻക്രീസ് ചെയ്യലേ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും സൈസ് കുറവ് ആർക്കാ ലിധിയത്തിന് അപ്പോൾ സൈസ് കുറഞ്ഞ കാറ്റോൺ എന്ന് പറയുന്നത് എൽ ഐ പ്ലസ് ആണ് അപ്പോൾ സൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അട്രാക്ഷൻ കൂടും അട്രാക്ഷൻ കൂടുമ്പോൾ നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ കൂടുതൽ എനർജി കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോയ്സ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ചെയ്ത് വരും ലിഥിയം ഫ്ലൂറൈഡ് വരും ഓക്കെ സോ ഞാൻ പറഞ്ഞു ലാറ്റി സെന്താൽപീസ് പ്രൊപ്പോഷണൽ ടു ചാർജ് ആൻഡ് ഇനിവേഴ്സലി പ്രൊപ്പോഷണൽ ടു ദയർ സൈസ് ആനയോൺസ് ഇവിടെ സെയിം ആണ് കാറ്റോൺ എല്ലാം യൂണിപ്പോസിറ്റീവ് ആണ് അതുകൊണ്ട് അനുസരിച്ച് നമുക്ക് നോക്കാം അപ്പോൾ പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ലിഥിയം ഫ്ലോറൈഡ് ആണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ലാറ്റിസ് എന്താൽപ്യ ഉള്ള മോളിക്കും ഇനി അടുത്ത ചോദ്യം ഇതിനൊക്ടാഡൽ സ്ട്രക്ചർ ദ പെയർ ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻവോൾവ് ഇൻ ഡി റ്റു എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ഒക്ടാഡൽ സ്ട്രക്ചറിൽ ഡി ടു എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ വരുമ്പോൾ ആ ഡി റ്റുവിൽ ഏത് ഡി ഓർബിറ്റൽസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻസ് ഡി ഇ സ്ക്വയർ ഡി എക്സ് വൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് വൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി ഇ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ ഡി എക്സ് ഇസഡ് ഡി എക്സ് ഇസഡ് ഡി എക്സ് വൈ അപ്പോൾ നിങ്ങൾ ഡി റ്റു എസ് പി ത്രീ ഹൈബ്രിഡേസേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഡി ഓർബിറ്റൽസ് അഞ്ചെണ്ണമെന്ന് മനസ്സിലാക്കി രണ്ട് പേര് രണ്ട് ഓർബിറ്റൽസ് വിച്ചിലായി എലോങ് ദ ആക്സിസ് ഡി ഇ സ്ക്വയറും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഓർത്ത് വെച്ചോളൂ വ ഡി ടു എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഈ രണ്ട് ഓർബിറ്റൽസ് തന്നെ ഏതൊക്കെയാണ് ഡി ഇസഡ് സ്ക്വയറും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും സോ ഇതിൻ്റെ ചോയ്സ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ഇസഡ് സ്ക്വയർ ആൻഡ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർത്തോളൂ ഡി റ്റു എസ് പി ത്രീക്ക് പകരം ഡി എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആയിരുന്നെങ്കിൽ ഡി റ്റു എസ് പി ത്രീക്ക് പരം ഡി എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ എന്നായിരുന്നു ചോദ്യം ഏത് ഡി ഓർബിറ്റിലാണ് ഇൻവോൾവ് ചെയ്യുന്ന ചോദ്യം വന്നാൽ നിങ്ങൾ പറയേണ്ടത് അത് ഡി ഇസഡ് സ്ക്വയർ ആണ് അപ്പോൾ ഡി എസ് പി ത്രീ ഹൈബ്രഡൈസേഷൻ ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റിൽ ഡി ഇസഡ് സ്ക്വയറും ഡി ടു എസ് പി ത്രീ ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റേഴ്സ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയറും ഓക്കെ ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എമോങ് ദ ഫോളോയിങ് ദ മാക്സിമം കോവാലൻ ക്യാരക്ടർ ഈസ് ഷോൺ ബൈ ദ കോംബൗണ്ട് തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ കോവാലൻ്റ് ക്യാരക്ടർ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്ന കോമ്പൗണ്ട് ഏതാണെന്നുള്ള ഞാൻ നേരത്തെ സംസാരിച്ച ഇതെല്ലാം അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ കോവാലൻ ക്യാരക്ടർ പറയാൻ ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ കോവാലൻ ക്യാരക്ടർ പറയാൻ നമ്മൾ ഏത് റോൾ ഉപയോഗിച്ച് ഏത് റൂളാണ് ഫജൻസ് ഫജൻസ്രൂളാണ് ആ ഫജൻസ് റൂൾ പറയുന്നത് കോവാലൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഏതൊക്കെയാണ് പോളറൈസിങ് പവർ ഓഫ് കാറ്റോൺ പിന്നൊന്ന് പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ അപ്പോൾ ഇവിടെ ആനയോൺ എല്ലാം ഹാലേഡ് ആയോൺ ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നത് എന്നാൽ കാറ്റോൺ ആണ് ആനയോൺ എല്ലാം ക്ലോറൈഡ് ആണ് കാറ്റോൺ ആണ് കാറ്റോൺ എല്ലാം ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ചാർജ് നോക്കാം ആദ്യത്തെ കേസിൽ എസ് എൻ സി എൽ ടു അവിടെ ടിന്നിൻ്റെ എസ് എൻ്റെ ചാർജ് പ്ലസ് ടു ആണ് രണ്ടാമത്തത് മെഗ്നീഷ്യമാണ് ചാർജ് പ്ലസ് ടു ആണ് തേർഡ് വൺ കാൽസ്യം ക്ലോറൈഡ് കാൽസ്യത്തിൻ്റെ ചാർജ് പ്ലസ് ടു ഫോർത്ത് വൺ എ എൽ സി എൽ ത്രീ അവിടെ അലിബിനിത്തിൻ്റെ ചാർജ് എ എൽ ത്രീ പ്ലസ് ആണ് ഫിഫ്ത്ത് എഫ് ഇ സി എൽ ടു ചാർജ് ഇത്ര ആയണിൻ്റെ എഫ് ഇ റ്റു പ്ലസോ കോവാലൻ ക്യാരക്ടർ സൈസിനെ ആശ്രയിക്കുന്നു അതുപോലെ ചാർജിനെ ആശ്രയിക്കുന്നു ഇവിടെ ചാർജ് കൂടിയിൽ കൂടുതലുള്ളത് ചാർജ് ഓഫ് ദ കാറ്റോൺ എന്ന് പറയേണ്ടി വരും ചാർജ് കൂടുതലുള്ളത് എ എൽ ത്രീ പ്ലസ് ആണ് അതുകൊണ്ട് പതിനെട്ടാം ചോദ്യത്തിൻ്റെ ആൻസർ ഡി ആണ് എ എൽ സി എൽ ത്രീ അലുമിനിയം ക്ലോറൈഡ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ദ കറക്റ്റ് ഷെയ്പ്പ് ആൻഡ് ബോണ്ടാംഗിൾ ഇൻ ഐ ത്രീ മൈനസ് അയോൺ ആർ ഐ ത്രീ മൈനസ് എന്ന് പറയുന്ന ട്രൈ അയോഡൈഡ് അയോണിൻ്റെ ഷേപ്പും ബോണ്ടാങ്കിളും എന്തെന്നാൽ ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ ട്രൈഗണൽ പ്ലാനാർ വൺ ട്വൻറ്റി ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ബി ലീനിയർ വൺ എയ്റ്റി ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട് സി പിരമിഡൽ വൺ നോട്ട് സെവൻ ഡിഗ്രി ഡി വി ഷെയ്പ്പ് വൺ നോട്ട് ഫോർ ഡിഗ്രി നൺ ഓഫ് ദീസ് ഇവയൊന്നുമല്ല അപ്പോൾ നമ്മൾ ട്രൈ അയോഡേഡ് അയോണിനെ ഒന്ന് പരിശോധിക്കണം നമുക്കതിനെ ഇങ്ങനെ എഴുതാം ഐ ഐ ടു മൈനസ് എന്ന് എഴുതാം അതായത് ഐയെ നമുക്ക് സെൻട്രൽ ആറ്റമായിട്ട് എടുക്കാം ഐ ത്രീ മൈനസിന് നമുക്ക് ഐ ഐ ടുന്ന് എഴുതാം മൈനസ് എന്ന് എഴുതാം അതിൽ സെൻട്രൽ ആറ്റം ഐഡിനായിട്ട് എഴുതാം ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചു ഒരു സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രഡൈസേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആ ബാലൻസ് ഇലക്ട്രോൺസ് വെച്ചുള്ള കാൽക്കുലേഷൻ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐഡിൻ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് സെവൻ ആണല്ലോ ഓക്കെ പ്ലസ് ബോണ്ട് ഫോം ചെയ്യാൻ കൂടെ വന്നിരിക്കുന്നത് മോണോ വാലൻ്റായ ഐഡിൻ ആണല്ലോ എത്ര ഐഡിൻ ഉണ്ട് രണ്ട് സെവൻ പ്ലസ് ടു ദെൻ ഇവിടെ ചാർജ് ഉണ്ട് ഐ ത്രീ മൈനസ് മൈനസിൻ്റെ അർത്ഥം എന്താ ഒരു ഇലക്ട്രോൺ വന്നതെന്നല്ലേ അങ്ങനെയാണെങ്കിൽ സെവൻ പ്ലസ് ടു പ്ലസ് വൺ ടെൻ ബൈ ടു ഫൈവ് വരും ഓർബിറ്റർസിൻ്റെ എണ്ണം അത് ഫൈവ് വരുമ്പം എസ് പി ത്രീ എസ് പി ത്രീ ഡി ആണ് ഹൈബ്രഡൈസേഷൻ ഹൈബ്രഡൈസേഷൻ എസ് പി ത്രീ ആണ് പക്ഷേ ഈ ഹൈബ്രഡൈസേഷൻ എസ് പി ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ട്രയഗണൽ ബൈപ്പിരിമലായിരിക്കും എൻ്റെ ജോമെട്രി എസ് പി ത്രീ ഡി ട്രയഗണൽ ബൈപ്പിരിമലാണ് ജോമെട്രി പക്ഷേ ഇവിടെ ബോണ്ട് ഫോം ചെയ്യാൻ ആകെ രണ്ട് ഐഡിനെ ഉള്ളൂ അഞ്ച് ഓർബിറ്റൽസ് ഉണ്ട് പക്ഷേ ബോണ്ട് ഫോം ചെയ്യാൻ രണ്ട് ഐഡിനെ ഉള്ളൂ സ്വാഭാവികമായിട്ടും ആ ഐഡിൻ്റെ ചുറ്റും രണ്ട് ഐഡിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഷെയ്പ്പ് ലീനിയർ വരും മൂന്ന് ലോൺ പെയർ ഇലക്ട്രോൺസ് ആ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് അറേഞ്ച് ചെയ്യപ്പെടുന്നത് നമ്മൾ എക്സി എഫ് ടുൻ്റെ ഷേപ്പ് പറഞ്ഞ ഓർമ്മയുണ്ട് എക്സി എഫ് ടു എക്സി എഫ് ടുവിൻ്റെ ഷേപ്പും ലീനിയർ ഷേപ്പ് ആണ് അവിടെ എന്തുണ്ട് മൂന്ന് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് സോ ഐ ത്രീ മൈനസ് എന്ന ട്രൈ ഐഡേഡ് അയോണിൻ്റെ ഹൈബഡൈസേഷൻ എസ് പി ത്രീ ഡി റ്റു ആണ് പക്ഷേ അതിൻ്റെ ഷേപ്പ് ലീനിയർ ആണ് എന്ന് ഓർമ്മ വേണം ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളുക ഐ ത്രീ മൈനസിന് പേരും ഐ ത്രീ പ്ലസ് ആണെങ്കിൽ ഐ ത്രീ പ്ലസ് ആണെങ്കിൽ അത് ബെൻഡ് ഷേയ്പുള്ള മൂളിക്കൂളാണ് നമുക്ക് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഓക്സിജൻ ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലെങ്ത് ഇൻ ഓക്സിജൻ ഒ ടു എച്ച് ടു ഒ ടു ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഒ ത്രീ ഇസ് മൂന്ന് മോളിക്യൂൾസ് വന്നിട്ടുണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഓ ത്രീ ഓസോൺ ഈ മൂന്ന് മോളിക്യൂൾസിലുള്ള ഓക്സിജൻ്റെ ബോണ്ട് ലെങ്ത് ആണ് അതിൻ്റെ ഓർഡറാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ കേസിൽ ബോണ്ട് ലെങ്ത് നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുമ്പം ഒ അപ്പോൾ ഓപ്ഷൻസ് നോക്കാം എ ഓക്സോൺ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ എച്ച് ടു ഒ ടു ബി ഓക്സിജൻ ഗ്രേറ്റർ ദാൻ ഓസോൺ ഗ്രേറ്റർ ദാൻ ഹൈഡ്രോ പെറോക്സൈഡ് സി ഹൈഡ്രോ പെറോക്സൈഡ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ ഓസോൺ ഡി ഹൈഡ്രജൻ പെറോക്സൈഡ് ഗ്രേറ്റർ ദാൻ ഓസോൺ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ലാസ്റ്റ് ഓപ്ഷൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ ഹൈഡ്രോ പെറോക്സൈഡ് ഗ്രേറ്റർ ദാൻ ഓസോൺ അപ്പോൾ ഇവിടെ ഓക്സിജൻ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ മോളിക്യൂളിലെ ഓക്സിജൻ ഓക്സിജൻ ബോണ്ടുകളെ പറ്റിയൊന്ന് ആലോചിക്കുക ഇപ്പോൾ നമ്മൾ ഡൈ ഓക്സിജൻ എന്ന ഓ ടൂവിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇവിടെ ഏത് ബോണ്ടാവുള്ളത് ഡബിൾ ബോണ്ട് ആവുള്ളത് നിങ്ങൾക്ക് സ്ട്രക്ചറിൽ കാണാം ഓ ഡബിൾ ബോണ്ടായ ഉള്ളത് അപ്പോൾ ഓസോണ്ട് കാര്യം പറയുമ്പോൾ അവിടെ റെസനേറ്റിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം അപ്പോൾ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഹൈഡ്രം പെറോക്സൈഡാണ് ഹൈഡ്രം പെറോക്സൈഡ് നിങ്ങൾക്ക് കാണാം പെറോക്സൈഡ് ലിംഗേജ് ഉണ്ട് സിംഗിൾ ബോൺ ആവുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ബോണ്ട് ലെങ്ത് ഏതിനാ ബോണ്ട് ലെങ്ത് കൂടുതൽ സിംഗിൾ ബോണ്ടിനോ ഡബിളിനോ ട്രിപ്പിളിനോ തീർച്ചയായും സിംഗിൾ ബോണ്ടാണ് ബോണ്ട് ലെങ്ത് കൂടുതൽ അതിനെക്കാട്ടി കുറവാണ് ഡബിൾ ബോണ്ട് അതിനെക്കാട്ടി കുറവാണ് ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ബോണ്ട് ലെങ്ത് കൂടിയത് സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോം പൊറോക്സൈഡ് ആയിരിക്കും ഏറ്റവും ബോണ്ട് ലെങ്ത് കുറവ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആളായിരിക്കണം പക്ഷേ ഇവിടെ ട്രിപ്പിൾ ബോണ്ടുള്ള ഒരു സ്പീഷീസ് ഇല്ല പാർഷ്യൽ ബോണ്ടും അതുപോലെ ഡബിൾ ബോണ്ടേ ഉള്ളൂ സോ കറക്ട് ഓർഡർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രോം പെറോക്സൈഡ് ഗ്രേറ്റർ ദാൻ ഓസോൺ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഏറ്റവും ബോണ്ട് ലെങ്ത് കുറവ് ഓ ടുവിനാണ് കാരണം അവിടെ ഡബിൾ ബോണ്ടാണുള്ളത് ഓക്കേ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം അലൈൽ സൈനൈഡ് മോളിക്യൂൾ കണ്ടെയ്ൻസ് അലൈൽ സൈനൈഡ് എന്ന മോളിക്യൂളിന് സിഗ്മ ബോണ്ടുകളുടെയും പൈ ബോണ്ടുകളുടെയും എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നയൻ സിക്മാബോൺസ് ഫോർ ബോൺസ് നോ ലോൺ പെയർ ഇലക്ട്രോൺസ് ഓപ്ഷൻ ബി നയൻ സിഗ്മ ബോൺസ് ത്രീ ബോൺസ് വൺ ലോൺ പെയർ ഇലക്ട്രോൺ ഓപ്ഷൻ സി എയ്റ്റ് സിഗ്മ ബോൺസ് ഫൈവ് ബോൺസ് വൺ ലോൺ പെയർ ഇലക്ട്രോൺ ഓപ്ഷൻ ഡി എയ്റ്റ് സിഗ്മ ബോൺസ് ത്രീ ബോൺസ് ടു ലോൺ പെയർ ഇലക്ട്രോൺസ് ആൻഡ് ഓപ്ഷൻ ഇ നയൻ സിഗ്മ ബോണ്ട്സ് ഫോർ പൈ ബോണ്ട്സ് വൺ ലോൺ പെയർ ഇലക്ട്രോൺ അപ്പോൾ അലയിൽ സൈനൈഡിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം ആ സ്ട്രക്ചർ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സിഗ്മ പൈ ബോണ്ടുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് അലൈൽ സൈനൈഡിൻ്റെ സ്ട്രക്ചർ സി എസ് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോൺ സി എസ് ടു സി ട്രിപ്പിൾ ബോണ്ടൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിഗ്മ പൈ ബോണ്ടുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാം രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഡബിൾ ബോണ്ടാണെങ്കിൽ അവിടെ ഒരു സിഗ്മ ബോണ്ട് ആയിരിക്കും ഒരെണ്ണം പൈ ബോണ്ടുമായിരിക്കും രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണെങ്കിലും അവിടെ ഒരു സിഗ്മ ബോണ്ട് കാണും ബാക്കി രണ്ട് പൈ ബോണ്ട് ആയിരിക്കും ആണെങ്കിൽ ഇവിടെ ടോട്ടൽ നിങ്ങൾക്ക് സിഗ്മ ബോൺസ് എണ്ണം ഒൻപത് സിഗ്മ ബോൺസ് അതുപോലെ മൂന്ന് പൈ ബോണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നൈട്രജൻ്റെ കയ്യിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് അതുകൊണ്ട് ആ ലോൺ പെയർ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യാതെ പോകരുത് സോ അലയിൽ സൈനൈഡിലുള്ള ടോട്ടൽ സിഗ്മ ബോണ്ട് നയൻ പൈ ബോണ്ട് ത്രീ ആൻഡ് ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഓക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ ഇതുവരെ മത്സര പരീക്ഷയിൽ ചോദിച്ച ചില ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ താങ്ക്